ാലക്കുടയിലെ മുത്തച്ഛൻ എന്ന വിളിപ്പേരുള്ള ഒരാളുണ്ട് നൂറ് വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന് പക്ഷേ ഇപ്പോൾ എത്തവണ അദ്ദേഹം വലിയൊരു നിരാശയാണ് കാരണം വോട്ടേഴ്സ് ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല അപ്പോൾ ജോർജ് വളവിമാഷിന് വലിയ സങ്കടമുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തായതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലാണ് വളവിമാഷ ആദ്യമായി വോട്ട് ചെയ്തു തുടങ്ങിയത് അക്കാലത്ത് വോട്ടവകാശത്തിനുള്ള മാനദണ്ഡങ്ങൾ വിദ്യാഭ്യാസ യോഗ്യതയോ ഭൂമി ഉടമസ്ഥതയോ അല്ലെങ്കിൽ ഇരുപത്തിയൊൻപത് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നതോ ആയിരുന്നു അന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം ഒരു വോട്ട് പോലും പാഴാക്കിയിട്ടില്ല എന്നാൽ ഇക്കുറി അദ്ദേഹം വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്ത് പേരില്ലാത്തതിന്റെ കാരണമറിയാതെ വിഷമിക്കുകയാണ് വളവിമാഷ് ലിസ്റ്റിൽ പണം പോയെന്ന് പക്ഷെ ലിസ്റ്റിൽ നിന്ന് പറഞ്ഞു പേര് പേര് പോയി പോയി എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുക എന്നുള്ള ഒരു പൗരന്റെ അവകാശം നിഷേധിക്കുന്നത് ശരിയായ കാര്യമല്ലെന്നും പ്രായാധിക്യം മൂലമാണോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്ന തന്നെ ഒഴിവാക്കിയത് എന്ന് മനസ്സിലാക്കുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് തന്നെ പഠിച്ച് ബിരുദം കരസ്ഥമാക്കിയ ആളാണ് ജോർജ് മാഷ് വിവിധ വിദ്യാലയങ്ങളിൽ അധ്യാപകനായും സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വിരമിച്ച ആളാണ് ഗാന്ധിജി ചാലക്കുടിയിലെത്തിയപ്പോൾ നേരിൽ കണ്ടിട്ടുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ അപൂർവം വ്യക്തികളിൽ ഒരാളാണ് വളവിമാഷ് എങ്ങനെയെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്താണ് കാരണം പറ്റിയത് ഇങ്ങനെ ലിസ്റ്റിൽ നിന്ന് മാതൃഭൂമിന് ഒരു പൗരൻ്റെ ഏറ്റവും വലിയ അവകാശം തന്നെയാണ് ഓട്ടവകാശം ആ ഓട്ടവകാശം ഒരു അഭിമാനമായി കാണുന്ന നിരവധി ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ആ കൂട്ടത്തിൽ ഒരാളാണ് വളവിമാഷ് എന്ന് പറയുന്നത് വളവിമാഷ് നൂറ് വയസ്സിലേറെ പ്രായമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് തൻ്റേതായ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന് ആദ്യമായി വോട്ടവകാശം ലഭിച്ച ആ നാൾ മുതൽ കഴിഞ്ഞ ഇലക്ഷൻ കാലം വരെ ആ ഇലക്ഷൻ വരെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു കാരണവശാലും തൻ്റെ ഈ അവകാശം അത് രേഖപ്പെടുത്താതിരിക്കുകയോ അല്ലെങ്കിൽ അത് വെറുതെ കളയാനായി ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ വിഷമകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണ് താൻ ഈ ഓട്ടർ പട്ടികയിൽ നിന്ന് ഇത്തവണ പുറത്തു പോയതെന്ന കാര്യത്തിൽ ഇതുവരേക്കും അദ്ദേഹത്തിന് ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല തനിക്ക് അതിനൊരു ഉത്തരം വേണമെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് കാരണം ഈ അവകാശം താൻ ഒരു കാരണവശാലും വെറുതെ കളയാറില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിന് ഇതിൽ നിന്ന് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തേക്ക് പോയതെന്ന കാര്യത്തിൽ ഒരു ഉത്തരം വേണം ബി എൽ ഒയോട് ചോദിച്ചു ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ചോദിച്ചു അപ്പോഴൊന്നും തന്നെ യാതൊരു വിധത്തിലും ഒരു മറുപടി ലഭിച്ചില്ല എന്നുള്ളത് വളരെയേറെ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നു എന്തായാലും അദ്ദേഹം ചോദിക്കുന്നൊരു കാര്യമുണ്ട് ഇത്രയേറെ പ്രായമായതിനാൽ താൻ വോട്ട് ചെയ്യില്ല എന്ന് കരുതിയാണ് അല്ലെങ്കിൽ പ്രായമായവരെ മാറ്റി നിർത്തുകയാണോ ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിലൂടെ തന്നെ പുറത്താക്കിയതിലൂടെ കാണിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്തായാലും എന്തുകൊണ്ടാണ് താൻ പുറത്തായതെന്നുള്ളതിന് ഒരു ഉത്തരം തേടുകയാണ് അദ്ദേഹം നമുക്കും പ്രതീക്ഷിക്കാം ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം തിരിച്ചു വന്നപ്പെട്ടിരിക്കുന്നൊണ്ട് എന്നുള്ളത് ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രായമായൊരു എടുത്തുകൊണ്ടാണെങ്കിലും വോട്ട് ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ മറ്റെന്തെങ്കിലും കാരണങ്ങളാകാം അല്ലേ അത് എന്താ തിരുത്തപ്പെടാൻ സാധ്യതയുണ്ടോ എന്നറിയില്ല നോക്കാം ശരി ലിഷ്